ജീവൻ ദൈവത്തിന് വചനം തിരുവചനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ ആരാണെന്നൊന്ന് തിരിച്ചറിയാൻ എന്നെ യഥാവിധി കണ്ടെത്തി എൻ്റെ ശത്രു ആരാണെന്നും എൻ്റെ മിത്ര ആരാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ എന്നെ അറിഞ്ഞ് ഒന്ന് സ്നേഹിച്ച് ജീവിക്കാൻ ക്രമ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാൻ വചനം ഗ്രഹിക്കാൻ വചനം ധ്യാനിക്കാൻ വചനമായി മാറാൻ വചനമായി തീർന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ സഹായിക്കണമേ എന്ന് ഈ വരുന്ന മണി സമയങ്ങളിലെല്ലാം അമ്മ നമുക്ക് വേണ്ടി നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അമ്മയോട് ചേർന്ന് വചനം നമുക്ക് ധ്യാനിക്കാം പത്രശ്ലീഹയുടെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടും ഒമ്പതും തിരുവചനം ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് വചന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ സമചിത്തതയോടെ ഉ ഉണർന്നിരിക്കു നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ പിശാഞ്ച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കുന്ന പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ എൻ്റെ ശത്രുവാണ് അവൾ എൻ്റെ ശത്രുവാണ് മാതാപിതാക്കൾ എൻ്റെ ശത്രുവാണ് സഹോദരങ്ങൾ എൻ്റെ ശത്രുവാണ് മക്കൾ എൻ്റെ ശത്രുവാണ് ജീവിത പങ്കാളി ശത്രുവാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ചുറ്റും ശത്രുക്കളാണ് ശത്രുക്കളുടെ ഒരു വലിയ നിരയിലാണ് ഒരു വലിയ വലയത്തിനുള്ളിലാണ് ഞാൻ കഴിയുന്നത് എൻ്റെ അയൽവക്കം അങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ എല്ലാ സകലെടുത്തും എനിക്ക് ശത്രുക്കളാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റി നടക്കുകയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് പിശാചാണ് അപ്പൻ അമ്മ ജീവിത പങ്കാളി സഹോദരങ്ങൾ മക്കൾ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ശത്രു അല്ല എന്ന സത്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ആഴപ്പെടാം ബോധ്യപ്പെടാം ആ വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം എൻ്റെ എന്ന് ഞാൻ നിങ്ങളുമൊക്കെ പറയുന്നവർ ആരാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാണ് വചനം പറയുന്നു നിന്റെ ശത്രു ഉണർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മെ വചനം പഠിപ്പിച്ചത് ഉണർന്നിരുന്ന നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കും സമചിത്തതയുള്ളവരായിരിക്കുവാൻ ശ്രദ്ധാലു എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം എന്തിനു വേണ്ടിയ നിൻ്റെ ശത്രു അലർന്ന സിംഹത്തെ പോലെ ഓടി നടക്കുകയാണ് നിന്റെ ഉറക്കമില്ല യഥാർത്ഥത്തിലുള്ള നിന്റെ നിൻ്റെ ഉറക്കമില്ല അവൻ ഉണർന്ന് ഓടി നടക്കുകയാണ് അവൻ്റെ വലയത്തിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധ ഉണ്ടാകണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരാരും നമ്മുടെ ശത്രുക്കൾ അല്ല എന്ന് ആദ്യമേ തന്നെ ഒന്ന് തിരിച്ചറിയുക പിശാചാണ് ശത്രു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു വചനം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതെ തോപിതിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനമാണ് തോപിതിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ തിരുവചനം അതിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ് പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് രണ്ട് ശത്രുക്കളെ നമുക്കുള്ളു ഒന്ന് പിശാചാണ് മറ്റൊന്ന് ഒരു വേള ഞാൻ തന്നെ എൻ്റെ ശത്രുവായി മാറുകയാണ് ഞാൻ പാപം ചെയ്യുന്നത് വഴി എൻ്റെ ആത്മാവിൻ്റെ ശത്രുവായി മാറുകയാണ് ഞാൻ പാപം ചെയ്യുന്നത് വഴി എൻ്റെ ജീവൻ്റെ ശത്രുവായി മാറുകയാണ് പാപം എന്നെ നാശത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളെ കൊന്ന് നരകത്തിലേക്ക് എറിയാൻ കഴിയുന്നവനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ കഴിവുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമില്ല അവന് നിന്റെ ആത്മാവിന്റെ കാര്യത്തിൽ ജീവന്റെ കാര്യത്തിൽ യാതൊരു യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാൽ ആത്മാവിനെ നശിപ്പിച്ച് നരകത്തിലേക്ക് എറിയാൻ കഴിയുന്നവനെ നീ ഭയപ്പെടണം എപ്പോഴാണ് ആത്മാവ് നാശത്തിലേക്ക് വീഴുക അത് ഞാൻ പാപം ചെയ്യുമ്പോഴാണ് അങ്ങനെയെങ്കിൽ എൻ്റെ ജീവന്റെ ശത്രു എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് ഒന്ന് ഞാൻ തന്നെയും എൻ്റെ ശത്രുവാകുന്നു മറ്റൊന്ന് പിഷാദ് എൻ്റെ ശത്രുവാകുന്നു എൻ്റെ ജഡത്തിൻ്റെ സുഖേച്ഛകൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ പാപവാസനയ്ക്കനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ദൈവകൽപ്പനകളോട് മറുതലിക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ ശത്രുവായി മാറുന്നു എൻ്റെ ജീവൻ്റെ ശത്രുവായി മാറുന്നു അങ്ങനെ ശത്രുവായി മാറുമ്പോൾ അങ്ങനെ ശത്രുവായി മാറുന്ന ആത്മാക്കളെ തേടി ചുറ്റി നടക്കുകയാണ് സാത്താൻ അവൻ ചുറ്റി നടക്കുകയാണ് ആരെയാണ് വിഴുങ്ങേണ്ടതെന്നറിയാതെ അതുകൊണ്ട് ജാഗ്രതയോടെ നമുക്ക് വർദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നലെ വരെയും എൻ്റെ ശത്രുവാണ് ഇന്ന ഇന്ന വ്യക്തികളെന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരു ഫ്രെയിമിനുള്ളിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും നമ്മുടെ ശത്രുക്കളല്ലെന്ന് തിരിച്ചറിയുക ഒരുവേള നമ്മെ ഭാരപ്പെടുത്തുന്നവരോ വേദനിപ്പിച്ചവരോ മാറ്റി നിർത്തിയവരോ തള്ളിപ്പറഞ്ഞവരോ ഒറ്റിക്കൊടുത്തവരോ ഒറ്റപ്പെടുത്തിയവരൊക്കെ നമ്മുടെ മുമ്പിൽ ശത്രുക്കളെന്ന് ഞാനും നിങ്ങളുമൊക്കെ വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ അവരുടെയൊക്കെ റോൾ എത്രമാത്രമേ ഉള്ളൂ എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതി ഏഴാമത്തെ തിരുവചനം പറയുകയാണ് പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനം പറയുന്നു ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു ഇന്നലെ വരെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് എപ്പോൾ വരെയും നമുക്ക് ശത്രുതാ മനോഭാവത്തോടെ നമ്മോട് കാണുന്നുള്ളൂ അതൊന്നു മാത്രമേ ഉള്ളൂ എൻ്റെയും നിൻ്റെയും ഒക്കെ വഴികൾ കർത്താവിന് പ്രീതികരമാകുന്നതുവരെയുള്ളൂ അപ്പോൾ ഒരു കാര്യം വചന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ ശത്രുക്കൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയുന്ന നിങ്ങൾ പറയുന്ന വ്യക്തികൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കല്പനയോട് മറുതലിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് എവിടെയൊക്കെയോ മാറി നടക്കുമ്പോൾ മാത്രമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വചനം പറയുകയല്ലേ ശത്രുക്കൾ പോലും അവന് കഴിയാൻ തുടങ്ങും ഇണക്കമുള്ളവരായി മാറും എങ്ങനെ ഇണങ്ങുന്നു എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടും പക്ഷേ അതിന് ദൈവം ഇടവരുത്തുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനം എൺപത്തി ഒന്ന് അതിൻ്റെ പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു എൻ്റെ ജനം എൻ്റെ വാക്കുകേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു അതിവേഗം എൻ്റെ ജനം എൻ്റെ വാക്കുകേട്ടിരു നിങ്ങൾ ദൈവം പറയുന്നത് കേട്ട് ജീവിതത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത പത്ത് കൽപ്പനകൾക്കനുസൃതം നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി ദൈവോന്മുഖമായി ഞാൻ നിങ്ങളും ജീവിച്ചിരുന്നെങ്കിൽ ദൈവം അരള് ചെയ്യുകയാണ് നമ്മുടെ ശത്രുക്കളെ അതിവേഗം അവിടുന്ന് നമുക്ക് കീഴ്പ്പെടുത്തുമായിരുന്നു ഒരു ജഡത്തിനും ഒരു ലോകത്തിനും നമ്മെ കീഴ്പ്പെടുത്താനാവാത്ത വിധം അത് നമുക്ക് കീഴ്പ്പെട്ടിരിക്കുമായിരുന്നു എന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ് െങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശത്രുക്കൾ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നമ്മുടെ ജഡത്തിൻ്റെ മേൽ ഈ ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കാതിരിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ദൈവം എപ്രകാരമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടും പുറപ്പാട് പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം നമുക്കറിയാം ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഭർവോയുടെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഏറ്റവും കഠിനമായി വെറുക്കപ്പെട്ടവരായിരുന്നു ഇസ്രായേൽ ജനം പ്രത്യേകിച്ച് മോശ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടി മോശ ഫറവോയുടെ അടുക്കൽ ചെന്ന് വേണ്ടി വാദിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഫറവോയുടെ ഹൃദയം കഠിനമാകാൻ തുടങ്ങി ഫറവ ഇസ്രായേൽക്കാരെ കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഒന്നിനു പുറകെ മറ്റൊന്നായി പീ അവരെ ഞെരുക്കാൻ തുടങ്ങി എല്ലാവിധത്തിലും കഷ്ടതകൾ കഷ്ടതകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ യഥാർത്ഥത്തിൽ ശത്രുതയുടെ ഒരു വലിയ മൻ വതില് ഉയരുന്ന സമയത്ത് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനം ഈജിപ്തിൽ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ദൈവം ഇടവരുത്താതെ നമുക്ക് ഒരു ശത്രുവും ഒരു മിത്രവുമില്ല നമ്മുടെ വഴികൾ ക്രമപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ശത്രുക്കളില്ല മിത്രങ്ങളേ ഉള്ളൂ അതിന് ദൈവം ഇടവരുത്തുമെന്ന് അതിനു വേണ്ടി നമ്മളൊന്നും ഓടേണ്ട കാര്യമില്ല ഞാൻ ആരെയെങ്കിലും ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചതിൻ്റെ ഓർമ്മ എനിക്ക് അവരോട് മിണ്ടാൻ കഴിയുന്നില്ല മിത്രത്തെ പോലെ കാണാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പരസ്പരം വിമർശിക്കുകയോ വിധിക്കുകയോ കുറ്റം ആരോപിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവകൽപ്പനകളോട് ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര എളുപ്പത്തിൽ ഇടപെടുമായിരുന്നു സക്രയാസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങൾ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക യൂതാ ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഒരു കാലഘട്ടത്തിൽ നീ നിന്റെ കുടുംബത്തിൽ നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ നിങ്ങൾ അനുഗ്രഹമാകാൻ ഞാൻ ഇടയാക്കും ഭയപ്പെടേണ്ട കരുത്താർജിക്വിൻ സൈനികങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനു ജറുസലേമിനും ഭവനത്തിനു നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തേ നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് തുടർന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം സത്യം പറയുക നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക അങ്ങനെ സമാധാനം പാലിക്കുക പരസ്പരം തിന്മ നിരൂപിക്കരുത് കള്ള സത്യത്തിൽ ഇഷ്ടം തോന്നരുത് ഞാൻ ഇവ വെറുക്കുന്നു കർത്താവ് ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ജീവിക്കേണ്ടത് ഏത് വഴിയിലൂടെയാണെന്നാണ് കർത്താവ് പറയുക ദൈവത്തിന് പ്രീതികരമായി ജീവിക്കേണ്ടത് ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു നമ്മൾ വായിച്ചു കേട്ട വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം സത്യം പറയുക അത് ഭാര്യ ഭർത്താവിനോട് സത്യം പറയണം ഭർത്താവ് ഭാര്യയോട് സത്യം പറയണം മാതാപിതാക്കൾ മക്കളോട് മക്കൾ മാതാപിതാക്കളോട് സത്യം പറയണം പരസ്പരം സഹോദരങ്ങൾക്കിടയിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം സത്യം പറയണം അസത്യത്തിന് കൂട്ടു നിൽക്കരുത് അയൽവക്കങ്ങളിൽ സത്യസന്ധമായി പെരുമാറാൻ നമുക്ക് കഴിയണം സത്യം അതേ എന്നും നിലനിൽക്കുകയുള്ളു വചനം ഈശോ പറഞ്ഞില്ലേ ഞാൻ സത്യമാണ് ദൈവം സത്യമായിരിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരും സത്യമായിരിക്കണം സത്യം സംസാരിക്കണം അതരത്തിൽ നിന്ന് വഞ്ചന പുറപ്പെടരുത് അതരത്തിൽ നിന്ന് തിന്മ പുറപ്പെടരുത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം പറയുന്നുണ്ട് നുണ പറയുന്ന ആ അതരം ആത്മാവിനെ നശിപ്പിച്ചു കളയും നുണ പറയുന്ന അതരം ആത്മാവിനെ നിർവീര്യമാക്കും നശിപ്പിച്ചു കളയും സത്യം പറയാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ സത്യത്തിൻ്റെ ഒരു അരൂപി ഉണ്ടാകണം എത്രയോ കുടുംബങ്ങളിലാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാര്യക്ക് ഭർത്താവിനെ ഭർത്താവിനെ ഭാര്യയെ പരസ്പരം പറ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണെന്നാണ് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സംസാരിച്ചതിൽ എത്ര സത്യം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പറയുന്നതൊക്കെ അല്ലെങ്കിൽ അവള് പറയുന്നതൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരവിശ്വസ്തയുടെ അരൂപി എവിടെയോ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ അസത്യത്തിൻ്റെ ഒരൂപി ഉണ്ടാകാൻ പാടില്ല സത്യം സംസാരിക്കണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരു സത്യത്തിൻ്റെ ചൈതന്യം സത്യത്തിൻ്റെ അരൂപി ഉണ്ടാകണം അവിടെ നുണ നുണയുടെ ആത്മാവിന് പ്രവേശിക്കാൻ കഴിയാത്ത വിധം സത്യത്തിൻ്റെ കോട്ട നമ്മൾ നമ്മൾ കെട്ടണം സത്യം സംസാരിക്കണം പറയുകയാണ് നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കണം ന്യായം വിധിക്കേണ്ട സമയങ്ങളുണ്ട് ന്യായം നടത്തി കൊടുക്കേണ്ട സമയങ്ങളുണ്ട് അത് മാതാപിതാക്കൾ മക്കൾക്ക് മക്കളുടെ ഇടയിൽ പരസ്പരം ന്യായം പറയേണ്ട സമയമുണ്ടാകും ജ്യേഷ്ഠനും സഹോദരനും തമ്മിൽ വഴക്ക് ആങ്ങളും പങ്ങളും തമ്മിൽ വഴക്ക് ചേട്ടത്തി അനിയത്തിയും തമ്മിൽ വഴക്ക് ഒന്ന് അപ്പൻ അല്ലെങ്കിൽ അമ്മ മധ്യവർത്തിയായി നിൽക്കേണ്ടി വരുമ്പോൾ ആർക്ക് വേണ്ടിയും വാദിക്കരുത് ഒരു സത്യത്തിൻ്റെ അരൂപി ഉണ്ടാകണം ന്യായം വിധിക്കാനിരിക്കുമ്പോൾ സത്യമായിട്ട് പറയണം അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ സമ്പന്നതയുടെ വലുപ്പം കണ്ടിട്ട് ഒരാളോട് ചേർന്നിരിക്കുക അവരെന്നെ താത്തി കെട്ടുക അരുത് സത്യത്തിൻ്റെ അരൂപിയാൽ നാം നയിക്കപ്പെടണം അപ്പോൾ ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കുന്നവരായി നമ്മൾ മാറും വീണ്ടും പറയുകയാണ് അങ്ങനെ സമാധാനം പാലിക്കുക ജീവിതത്തിൽ ഹൃദയത്തിൽ ആയിരിക്കുന്നിടത്ത് സമാധാനത്തിൻ്റെ വക്താക്കളാകുക പരസ്പര തിന്മ നിരൂപിക്കരുത് കണ്ടതും കേട്ടതും കേൾക്കാത്തതും എല്ലാം പറഞ്ഞു നടത്തുക പറഞ്ഞു പരത്തുക തിന്മ നിരൂപിക്കുക ചിലർക്ക് അതൊരു ഹോബി പോലെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ തിന്മ പറയുക എന്ന് പറയുന്നതിൽ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇവിടെ അവരെ തിന്മ നിരൂപിക്കരുത് തിന്മയുടെ അരൂപി നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നിന്ന് എന്നത്തേക്കുമായിട്ട് അവസാനിക്കേണ്ടതായിട്ടുണ്ട് കള്ള സത്യത്തിൽ ഇഷ്ടം തോന്നരുത് വെറുതെ സത്യം പറയുക കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുക കള്ളത്തരങ്ങൾ ചെയ്യുക എന്നിട്ട് സത്യം എന്ന് പറയുക കള്ളസത്യം ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കർത്താവ് പറയാണ് ഇതെല്ലാം ഞാൻ വെറുക്കുന്നു ദൈവം വെറുക്കുന്നത് നാം ചെയ്താൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ദൈവം വാദിക്കുക പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കീഴെ നമ്മുടെ കീഴിലാക്കുക ദൈവം വെറുക്കുന്നത് ചെയ്യുന്നവരെ എങ്ങനെയാണ് ദൈവം സംരക്ഷിക്കുക അതുകൊണ്ട് ദൈവം വെറുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നത്തേക്കുമായിട്ട് അവസാനിപ്പിക്കണം എൻ്റെ സങ്കീർത്തകൻ അൻപത്തി ഏഴാമത്തെ അധ്യായത്തിലെ സങ്കീർത്തനം അൻപത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നില്ല സങ്കീർത്തനം അൻപത്തി ഏഴ് മൂന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും ദൈവം കാരുണ്യവാനാണ് അവിടുന്ന് വിശ്വസ്തനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ വേദനിപ്പിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ദൈവമേ എന്നെ വേദനിപ്പിക്കുന്ന എന്നെ പീഡിപ്പിക്കുന്ന എന്നെ നിന്ദിപ്പിക്കുന്ന എന്നെ ഒറ്റപ്പെടുത്തുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ അവർക്കെതിരെ ഞാൻ അവർക്കെതിരെ പൊരുതാൻ എന്നെ അനുവദിക്കരുത് അവർക്ക് വേണ്ടി എന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് പൊരുതണമേ കത്താവേ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന സംഭവം മക്കമാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരു മനോഹരമായ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് മക്കമാരുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തി പത്താമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് യഹൂദരെ യൂത ജനത്തെ നശിപ്പിക്കാനായി പിടിച്ചടക്കാനായിട്ട് വരുമ്പോൾ ജനം ദൈവത്തോട് നിലവിളിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ചു കൊടുക്കുന്നതുമായ തിരുവചന ഭാഗങ്ങൾ പത്തും പതിനൊന്നും അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട് അതിലെ ചില വാചന ഭാഗങ്ങൾ മാത്രം വായിച്ച് കടന്നു പോവുകയാണ് ഇരുപത്തിനാല് തുടങ്ങിയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു യഹൂദർ മുമ്പ് തോൽപ്പിച്ചോടിച്ച തിമോത്തിയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ച് യൂതായ പിടിച്ചടക്കാൻ വേണ്ടി പട നീക്കി അപ്പോൾ മക്കവിയൂസും അനുയായികളും ശിരസിൽ വിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു ബലിപീഠത്തിൻ്റെ മുമ്പിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗ വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്കും ശത്രുവും എതിരാളികൾക്ക് എതിരാളിയും ആയിരിക്കണമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയുമായി വർദ്ധിക്കണമേ എന്ന് യൂതാ സ യൂതാജനം പ്രാർത്ഥി നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദേവാലയത്തിൽ സാഷ്ടാംഗം വീണ് കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയവും ആണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ ഒരു ഭാഗത്ത് തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ മറുഭാഗത്ത് അങ്ങനെ യുദ്ധം മുറുകിയപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വചനം പറയുകയാണ് സ്വർണ്ണക്കടിഞ്ഞാണിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ അഞ്ചു പേർ ആകാശത്ത് നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു അവരാണ് യഹൂദരെ നയിച്ചത് ശത്രുക്കൾക്ക് കാണാൻ സാധിച്ചു സ്വർഗത്തിൽ നിന്ന് സ്വർണ്ണ കുതിര സ്വർണ്ണ ത തകിടണിഞ്ഞ കുതിരകൾ തേജസ്വിനികളായി അഞ്ച് കുതിര അഞ്ച് കുതിരകളിൽ അഞ്ച് കുതിരപ്പടയാളികൾ ആ സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശത്രുക്കൾക്ക് കാണാൻ ദൈവം ഇടവരുത്തി അങ്ങനെ അവർ അവ അവർ യഹൂദരെ നയിച്ചു യുദ്ധത്തിൽ അവരെ നയിച്ചു അവർ മക്കവയസ്സിന് മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും തിന്ന് തിന്ന് നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവരെ സംരക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതരെ അയച്ച് കാവൽ നിൽക്കുമെന്ന തിരുവചന ഭാഗം ഇവിടെ അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ചു അന്ധതയിലാഴ്ത്തി ചിതറിക്കിട ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു അറുന്നൂറ് കുതിരപ്പടയാളികൾക്ക് പുറമെ ഇരുപതിനായിരത്തി അറുന്നൂറ് പേർ വധിക്കപ്പെട്ടു മക്കവിയൂസും അനുയായികളും സന്തുഷ്ടരായി അവർ അതിലെ നാല് ദിവസം ഉപരോധിച്ചു അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ച മക്കവിയൂസ്സിനും അനുയായികളും സന്തുഷ്ടരായി കാരണം തങ്ങളെ തോൽപ്പിക്കാൻ വന്നവർ ചിതറിക്കപ്പെടുന്നു തങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ കടന്നു വരുന്നു ദൂതർ യുദ്ധം ചെയ്യുന്നു വീണ്ടും മുപ്പത്തി എട്ടാമത്തെ വചനം പറയുകയാണ് അനന്തരം അവർ ഇസ്രായേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി പതിനൊന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരും ഭരണചുമതല വഹിച്ചിരുന്നവരുമായ ലിസ്രായിലെ അമർഷം കൊള്ളിച്ചു അവൻ ഉടനെ എൺപതിനായിരം പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി തങ്ങളുടെ തങ്ങളുടെ ഭടന്മാർ പരാജയപ്പെടുന്നു തോൽപ്പിച്ചു ഓടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവർ കൂടുതൽ ശക്തമായ ഒരു യുദ്ധ സന്നാഹവുമായിട്ട് യഹൂദർക്കെതിരെ ഓടിയെത്തുകയാണ് അപ്പോൾ വീണ്ടും ആ യഹൂദർ യു യൂധജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരെങ്ങനെ പ്രാർത്ഥിച്ചു ലിസിയോസ് കോട്ടകൾ ആക്രമിക്കുന്നതിനായി മക്കബിയോസിനും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു എന്ന് കണ്ണീരോടും വിലാവത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു വീണ്ടും തങ്ങൾക്കെതിരെ തങ്ങളുടെ ശത്രുക്കൾ യുദ്ധത്തിന് ഒരുങ്ങി ഒരുങ്ങി എത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കണ്ണുനീരോടും വിലാപത്തോടും ഒരു പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾക്ക് സഹായത്തിനായി ഒരു ഉത്തമ ദൂതനെ അയച്ചു എന്ന് ആദ്യം ആയുധമെടുത്തത് ആണ് സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജെറുസലേമിൽ നിന്ന് അകന്ന് അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വരൂടൻ സ്വർണ്ണ ആയുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുമ്പേ നീങ്ങുന്നത് അവർ കണ്ടു അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്ക് കോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു കർത്താവിൻ്റെ കൃപാകടാശം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധ സ സജ്ജനായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടി വീണു പതിനായിരം കാലാൽ പടയാളികളെയും ആയിരത്തി അറുനൂറ് കുതിരപ്പടയാളികളെയും അവർ വധിച്ചു അവശേഷിച്ചവരെ പലായനം ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നമ്മുടെ ശത്രുക്കളെ ചിതറിക്കുമെന്ന് വചനം സാക്ഷി നൽകുമ്പോൾ എന്തിന് ശത്രുക്കളെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരെ കൊടുവാൾ ഉയർത്തുന്നു എന്തിന് ശത്രുക്കൾ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയ്ക്കുമെതിരെ ഞാൻ യുദ്ധത്തിനിറങ്ങിത്തിരിക്കുന്നു ജീവിത പങ്കാളിക്കും മക്കൾക്കുമെതിരെ യുദ്ധം പുറപ്പെടുവിക്കുന്നു എന്തിന് സാഹോദര്യത്തെ നശിപ്പിക്കുന്ന ആ ശത്രുതയുടെ മനോഭാവം വെച്ച് പുലർത്തുന്നു നിന്റെ ശത്രുവെന്ന് ഗണിക്കുന്ന വ്യക്തിയെ ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവമേ ഉന്നതത്തിൽ നിന്ന് സഹായം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹായകനെ നൽകാൻ തക്ക വിധം ദൈവം സമീപത്തുണ്ടെന്ന് വിശ്വസിക്കാനും എന്ന് ഓർക്കാനും നമുക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ ഈ ദൈവത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് ആരുമില്ല പിന്നെ അവശേഷിക്കുന്നത് മുഴുവനും നമുക്ക് മിത്രങ്ങളാണ് അപ്പൻ നമ്മുടെ മിത്രമാണ് അമ്മ മിത്രമാണ് മിത്രമാണെന്ന് മാത്രമല്ല സർവുമാണ് മാതാപിതാക്കൾക്ക് മക്കൾ ശത്രുക്കളല്ല മക്കൾക്ക് മാതാപിതാക്കളും സഹോദരങ്ങൾക്ക് പരസ്പരം ജീവിത പങ്കാളിക്ക് ജീവിത പങ്കാളി ശത്രുവല്ല ജീവിതത്തിൻ്റെ ഏത് വിനായകകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് ചേർന്നൊന്ന് നടക്കാൻ അവിടുത്തെ വഴിയോട് ചേർന്നൊന്ന് നടക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ സങ്കീർത്തകനോടൊപ്പം നമുക്ക് പറയാനായിട്ട് സാധിക്കും സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ജീവിതത്തിലെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുമ്പോൾ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കാം നമുക്ക് അത്യുന്നതനായ ദൈവത്തെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാൻ ദൈവമേ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കുമെന്നും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തയും അയക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ജീവിത ആരിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആരുടെ നേരെ വിരല് ചൂണ്ടേണ്ട നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാം എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ജീവൻ്റെ ശത്രുവാകുന്നുണ്ടോ എൻ്റെ ആത്മാവിൻ്റെ വിനാശത്തിന് ഞാൻ കാരണമാകുന്നുണ്ടോ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്ന പിശാചിനെ തിരിച്ചറിയാതെ എന്നെ പൊറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കളും സ്നേഹവും സൗഹൃദം തന്ന എന്നെ നയിച്ച് വളർത്തിയ എൻ്റെ സഹോദരങ്ങളും കൂടെപ്പിറപ്പുകളും എനിക്ക് വിദ്യ പകർന്നു നിന്ന എൻ്റെ അധ്യാപകരും എന്നെ സമൂഹത്തിൽ വിലയുള്ളവനാക്കി മാറ്റിയ എൻ്റെ സുഹൃത്തുക്കളും ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളും ഒന്നും എൻ്റെ ശത്രുക്കളല്ലെന്ന് അവരെല്ലാം എൻ്റെ വളർച്ചയെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നവരാണെന്ന് നമുക്ക് വിശ്വസിക്കാം എൻ്റെ ഏക ശത്രു ഒരുവേള ഞാനും അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന പിശാചു മാത്രമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവനെ പരാജയപ്പെടുത്താം ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുന്നവരായി നമുക്ക് മാറാം അപ്രകാരം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരുമിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തി സ്വർഗ്ഗത്തിലെത്തുവാളോ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപാവരങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണവും ആ വലിയ അങ്കി നമ്മുടെ മേൽ വിരിച്ച് പിടിച്ചിരിക്കുന്ന അമ്മയുടെ ആ അങ്കിക്ക് കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അമ്മയുടെ സ്നേഹത്വ വലയത്തിൽ നിന്ന് ഒരിക്കൽ പോലും മാറി നിൽക്കാൻ എന്നെ പഠി എന്നെ സഹായിക്ക എന്നെ അനുവദിക്കരുതേ അതിനെന്നെ അനുവദിക്കാത്ത നല്ല അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നേരുന്നു വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തോട് ചേർന്ന് നമുക്കൊരുമിച്ച് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ